നമസ്കാരം. അങ്ങനെ ഈ ബുൾജെറ്റിന് പൂട്ട് വീണു. ഈ ബുൾജെറ്റ് സഹോദരങ്ങളുടെ മോഡി പിടിപ്പിക്കലിൽ വിവാദമായ നെപ്പോളിയൻ കാരവാന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി. വാഹനം മോഡി പിടിപ്പിച്ചതിന് എബിനും ലിബിനും മോട്ടോർ വാഹന വകുപ്പ് കാരണം കണിക്കൽ നോട്ടീസ് നൽകിയിരുന്നത്. ഇവർ നൽകിയ വിശദീകരണം തൃപ്തിയല്ലാത്തതുകൊണ്ടാണ് രജിസ്ട്രേഷൻ റദ്ദാക്കിയത്. വാഹനത്തിൽ നിയമപ്രകാരമുള്ള മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂവെന്നും ഇതിൽ മാറ്റം വരുത്താൻ പറ്റില്ലെന്നുമാണ് ഈ ബുൾജെറ്റ് സഹോദരന്മാർ പറഞ്ഞത്. വളരെ ധിക്കാരത്തോടെയാണ് അവരുടെ പെരുമാറ്റം അവർ പറഞ്ഞത്. നിലവിൽ 6 മാസത്തേക്കാണ് രജിസ്ട്രേഷൻ റദ്ദാക്കിയത്. വാഹനം സ്റ്റോക്ക് കണ്ടീഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ രജിസ്ട്രേഷൻ പെർമനൻ്റായി ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ താക്കീതെന്ന നിലയിലാണ് താൽക്കാലികമായി രജിസ്ട്രേഷൻ റദ്ദാക്കിയത്. 6 മാസത്തിനുള്ളിൽ വാഹനം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറ്റി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാക്കിയില്ലെങ്കിൽ രജിസ്ട്രേഷൻ പൂർണ്ണമായും റദ്ദാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ രൂപം പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. കഴിഞ്ഞ 9-ാം തീയതിയാണ് ഈ ബുൾജെറ്റ് വ്ളോഗർമാർ കണ്ണൂർ RTO ഓഫീസിലെത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. വാഹനത്തിൽ വരുത്തിയിട്ടുള്ള രൂപമാറ്റത്തിൻ്റെ ചാർജായി 6,400 രൂപയും നിയമവിരുദ്ധമായി വരുത്തിയിട്ടുള്ള രൂപമാറ്റത്തിന് ചുമത്തിയിട്ടുള്ള പിഴയായി ഏകദേശം 42,000 രൂപയോളം നൽകണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇവർ ഇതിന് തയ്യാറായില്ലെന്ന് മാത്രവുമല്ല, RTO ഓഫീസിലെത്തി പ്രശ്നമുണ്ടാക്കുകയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആൾക്കൂട്ടം സൃഷ്ടിക്കുകയും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതുൾപ്പെടെ 9 വകുപ്പുകൾ ചുമത്തി സഹോദരങ്ങളായ എബിനും ലിബിനുമെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ആംബുലൻസിൻ്റെ സൈറൺ ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നിരത്തുകളിലെ മറ്റു വാഹനങ്ങൾക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള ലൈറ്റുകളും ഹോണുകളുമാണ് ഈ വാഹനത്തിൽ നൽകിയിരുന്നത്. അതേസമയം രാജ്യത്തുടനീളം യാത്ര ചെയ്യുന്ന വാഹനമാണിതെന്നും അവിടെയെല്ലാം വാഹനം ഓടിക്കുന്നതിനുള്ള ലൈറ്റുകളാണ് ഈ വാഹനത്തിലുള്ളതെന്നും ഈ ബുൾജെറ്റ് അവകാശപ്പെട്ടു. ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രകോപനപരമായ കമൻറ്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതെല്ലാമാണ് ഇവർക്കെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും തിരിയാനുള്ള കാരണം.